கேட்டா உங்களுக்கு இன்னொரு கம்ஃபர்டபுள் ஓகே ഇത്ര കംഫർട്ടനസ് ഒക്കെ മതി മാഷ നമ്മളൊരു യൂട്യൂബ് ഈ പറയുന്ന കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും ആക്ക അങ്ങനെയൊക്കെ പറയുമ്പോ ഭയങ്കര ആക്കന്നെ ഒരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് 10 ആഴ്ചയല്ല 100 ആഴ്ച എടുപ്പിക്കും എന്നിട്ടാണ് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ യൂട്യൂബ് വ്ളോഗിലേക്ക് സ്വാഗതം ഞാൻ പറയും അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ യൂട്യൂബ് വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് ഇപ്പം ഫ്രൈഡേ ഒക്കെ ആയിട്ട് ഛേ എന്തൊക്കെ ഞാൻ ഈ പറയണേ ഒന്നും കൂടെ പറയാം അപ്പൊ ഒരു പറയട്ടെ അക്കാ സ്റ്റാർട്ട് ചെയ്യാം കൊറേ അടുത്തെങ്ങൾക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാ കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഒരു പുതിയ യൂട്യൂബ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫ്രൈഡേ ആണ് ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇപ്പൊ ഖത്തറിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റ് ആണ് പിന്നെ അതിലുപരിയായിട്ട് ഇന്ന് എന്തിനാ നമ്മള് ഈ വ്ളോഗായിട്ട് വന്നിരിക്കുന്ന അക്ക വെദർ റിപ്പോർട്ട് കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകൾ വായിക്കുന്നത് നല്ല ക്ലൈമറ്റ് ആണ് ഓക്കെ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു വർഷമായി പക്ഷെ ഞങ്ങൾ ഒരുപാട് വ്ളോഗ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല അല്ലേ ഷോർട്സ് ആണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത് കൂടുതൽ ഷോർട്ട് വീഡിയോസ് ആണ് കൂടുതലും ചെയ്യാറുള്ളത് പിന്നെ വ്ളോഗ് 10-20 വ്ളോഗൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഇതിനിടയിൽ ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അങ്ങനെ തിരക്കായതുകൊണ്ട് ഒരു വ്ളോഗായിട്ടൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോ അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് അപ്പൊ ആൾക്കാർ ഓ സമാധാനായി ഇല്ല സമാധാനിക്കാനായിട്ടില്ല അതെ ഞങ്ങൾ തുടങ്ങാൻ പോകുന്നു അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കില് 3 സന്തോഷ വാർത്തയുണ്ട് അതില് ഫസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങൾക്ക് 100K സബ്സ്ക്രൈബേഴ്സ് ആയി യൂട്യൂബില് 123K ആയി യൂട്യൂബില് 100,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു കാരണം യൂട്യൂബില് 100,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടാന്ന് പറയുന്നത് വലിയൊരു ആഘോഷമാണ് ശരിക്കും അതെ അപ്പം അത് യൂട്യൂബ് തന്നെ ആഘോഷിപ്പിക്കുന്നത് അവര് ശരിക്കും ഒരു നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തയച്ചിട്ടാണ് അപ്പൊ അങ്ങനെ ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടി ആ ഗിഫ്റ്റ് നമുക്ക് കിട്ടി ആ ഗിഫ്റ്റ് ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയത് January 1st പക്ഷെ അന്ന് ഞങ്ങൾക്ക് ആ ഗിഫ്റ്റ് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല കാരണം നമ്മൾക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു കൊറോണ കൊറോണ അതൊക്കെ പറയാൻ മടി കൊറോണ ഞങ്ങൾ പോസിറ്റീവ് ആയിട്ട് കിടക്കുകയാണ് ആൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരുടെ അടുത്തും പറയും എനിക്ക് കൊറോണ ആയിരുന്നു എന്തോ വലിയ മറ്റേ ഇതുണ്ടാവില്ല എന്താ വലിയ ഗ്രാജുവേഷൻ സെറിമണി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ സർട്ടിഫിക്കറ്റ് കാണിക്കില്ല അതുമാതിരി പറയുന്നത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറയണല്ല അത് ആളുകൾ അറിഞ്ഞോട്ടെ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇനി എന്താ പറയാ അസുഖം അവർക്ക് കിട്ടണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞിടുന്ന പിന്നെ അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് എന്തായിരുന്നു പറയ നമുക്ക് യൂട്യൂബ് വെരിഫൈഡ് ആയി അതെ യൂട്യൂബ് വെരിഫിക്കേഷൻ ആയി വെരിഫൈഡ് അക്കൗണ്ട് കിട്ടി യൂട്യൂബിൽ അപ്പൊ 3 കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് ആ സന്തോഷം പറയാനാണ് കാരണം നിങ്ങളുടെ മൂന്ന് കാര്യം 100K സബ്സ്ക്രൈബേഴ്സ് ആയി നമുക്ക് സിൽവർ ബട്ടൺ കിട്ടി ശേ അത് പറയാൻ പാടില്ല സർപ്രൈസ് നമുക്ക് കിട്ടി ഗിഫ്റ്റ് കിട്ടി പിന്നെന്താണ് എന്തൊക്കെയാണ് 3 സന്തോഷ വാർത്തകൾ ഏതൊക്കെയാണ് അപ്പോ ഓക്കെ നമുക്ക് 100K ഇന്നത്തെ ഈ ഒരു വ്ളോഗിനകത്ത് ഈ ഒരു ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് അപ്പോ ഞങ്ങളിപ്പോ ഉള്ളത് ഞങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്തുണ്ട് വക്ര എന്നാണ് ഞങ്ങളുടെ ഏരിയയുടെ പേര് അവിടെ ഉള്ള ഒരു സൂക്ക് ഉണ്ട് ആ സൂക്കിന്റെ ഏരിയയിലാണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് അതെ അപ്പൊ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ പോയി ഇരുന്നിട്ട് ഈ ബോക്സ് ഒന്ന് നമുക്ക് പൊട്ടിക്കാൻ പോവാണ് അപ്പൊ നോക്കാം അതിനകത്ത് എന്താ ഉള്ളത് അല്ല വേറെ കാര്യം കൂടെ ഞങ്ങൾക്ക് ആക്ച്വലി നാട്ടില് യൂട്യൂബ് ഒരു ഗിഫ്റ്റ് കൊടുത്തുണ്ട് നാട്ടിലെ അഡ്രസ്സിൽ പക്ഷെ അത് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല സാധനം അപ്പം അത് അത് എന്താ പറയാ അത് കിട്ടിയ തന്നെ അതും വന്നിട്ട് കുറച്ചായി അതും പക്ഷെ ഞങ്ങൾക്ക് ഇവിടേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ആരെയും നാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതൊന്നും ഇങ്ങോട്ട് എത്തിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും വരാണെങ്കിൽ ഒന്ന് പറയ് കൂടുതൽ ചിപ്സിന്റെ പാക്കറ്റും അപ്പൊ നമുക്ക് ഇനി സൂക്കിനുള്ളിൽ പോയിട്ട് കാണാം അപ്പൊ നമ്മള് നമുക്ക് കിട്ടിയ ഈ സാധനം അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നത് ഇവിടെ വക്ര സൂക്കിലാണ് അതെ അപ്പൊ വക്ര സൂക്കില് ഇന്ന് പക്ഷെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് അപ്പം നമുക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇതൊന്ന് അൺബോക്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ മാഷ അതെ റോബോട്ട്
ഈ വക്ര സൂക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും ഒരു ഒരു 10-50 വർഷം മുമ്പൊക്കെ ഉള്ള ഇവിടുത്തെ സൂക്ക് ഇല്ലേ, ഇവിടുത്തെ എന്താണ് പറയാം അങ്ങാടികൾ, ഇത് പുതിയതാണ് കേട്ടോ. പക്ഷെ അവർ ആ ഒരു പഴയ എങ്ങനെയാണ് പഴമ നിലനിർത്തിക്കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതാണ് ശരി അല്ലേ. ഇവിടുത്തെ ഇവിടുത്തെ പഴയ ഒരു സ്റ്റൈലിലാണ് ഇത് മൊത്തം ഉണ്ടാക്കിയത് കേട്ടോ. ഇതൊന്നും പക്ഷെ പഴയതല്ല കേട്ടോ, ഇതൊക്കെ പുതിയ തന്നെയാണ്. എന്താ സംഭവം വെച്ചാൽ ഇവിടുത്തെ പണ്ട് കാലത്തുള്ള നമ്മളെ മുകളിലിട്ട് ഇതിടില്ലേ റൂഫ്, റൂഫ് ചെയ്തുകൊണ്ടിരുന്ന ഇതുപോലുള്ള കോലുകൾ ഇങ്ങനെ ഉള്ളിലൂടെ ഇറക്കിയിട്ട് അതിൻ്റെ മുകളിൽ മരത്തിൻ്റെ പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓല ഒക്കെ ഇട്ടിട്ടാണ് ശരിക്കും മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവും, റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. ഇതൊരു വലിയ ഏരിയ ആണ്, ബീച്ച് സൈഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വലിയ ഏരിയ ആണിതുള്ളത്. ശരിക്കും നല്ല രസമാണ്, ഇതിനകത്ത് വന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ. അതെ, ഒരുപാട് ഏരിയ ശരിക്കും ഉണ്ട്. അതെ, നമ്മളിപ്പോ വന്നിരിക്കുന്നത് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അധികം ആരും ഇല്ലാത്തൊരു ഏരിയ നോക്കിയിട്ട് വന്നതാണ്. അതെ, അപ്പൊ അൺബോക്സ് ചെയ്യല്ല. അതെ, ഇതാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ്. നിങ്ങക്ക് രണ്ടാക്കി ഞാൻ നല്ല ഫുഡ് വന്നിട്ടാണല്ലോ കൊണ്ടുവന്നത്, ഒന്നും കാണുന്നില്ലല്ലോ കൊട്ടക്ക്. കുറച്ച് ബുദ്ധി വേണം, ഇത് ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം. ബുദ്ധിയുള്ള ആള് ഇപ്പൊ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. എവിടെ? ആ, അത് അവിടെ നിന്നല്ല, അത് വെയിറ്റ്, ഇവിടെയും കൂടി പൊട്ടിക്കണം. അതാണ് പൊട്ടിക്കാൻ ഇപ്പൊ സാധനമില്ല. ഒരു മിനിറ്റ്, വീട്ടിലെ ചാവിയുണ്ട്. എന്താന്ന് തിന്നത്? Some 100,000 subscribers. Just how far have you come? The record was in this award was inspected and packaged with great care by Eric. If you hey kala da omkles ipan squad appa face mama eduk silver button eduk idu maatiya idu kuda maatiko. Okay, silver button mella mama okay. Present to Marsh and Arshad for passing 100 subscribers. I mean, 1,000,000 subscribers. അത് എത്ര പൈസ വായിക്കാം? അപ്പം ഇതാണ് സാധനം, ഇത് സിൽവർ ബട്ടൺ. 100,000 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പം യൂട്യൂബ് സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനമാണിത്. ശരിക്കും ഞങ്ങളെ പോലെയൊക്കെയുള്ള യൂട്യൂബേഴ്സിന്റെ ഒരു വലിയ ഡ്രീമാണ് ഈ സിൽവർ ബട്ടൺ അല്ലെങ്കിൽ ഗോൾഡ് ബട്ടൺ ഒക്കെ കിട്ടാന്നുള്ളത്. അതെ, സിൽവർ ബട്ടൺ അല്ലെങ്കിൽ ഗോൾഡ് ബട്ടൺ ഒക്കെ കിട്ടാന്നുള്ളത് ശരിക്കും ഒരു വലിയ ഡ്രീമാണ്. സിൽവർ ബട്ടൺ കിട്ടുന്നത് ശരിക്കും 100,000 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോഴും, അതുപോലെ തന്നെ ഗോൾഡ് ബട്ടൺ കിട്ടുന്നത് 1,000,000 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോഴൊക്കെയാണ് അല്ലേ. ഫൈസി, എനിക്ക് ഗോൾഡ് ബട്ടൺ വേണം. അപ്രീസിയേഷൻ ആണ് നമ്മൾ ഒക്കെ ചെയ്യുന്നവർക്കുള്ള അല്ലേ. നമ്മൾ വാങ്ങി തരാം ജ്വല്ലറി പോട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒക്കെ കേട്ടില്ല. എന്താ പറഞ്ഞേ? അയ്യോ, മാഷ് എന്തോ സീരിയസ് ആയിട്ട് പറഞ്ഞു. പോയി, ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ഈ വ്ളോഗ് ഇവിടെ അടിച്ചു പിരിഞ്ഞതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പം ഈ എന്താ പറയാ, ഇങ്ങനെയുള്ള യൂട്യൂബിന്റെ ഒരു അപ്രീസിയേഷൻ ആണ് വ്ളോഗ് ചെയ്യാൻ, ഇനിയും ഇനിയും പുതിയ വ്ളോഗുകൾ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ആൾക്കാരെ വെക്കണ്ട, മതി, ഇതോടെ കൂടെ നിർത്തിക്കാം. അപ്പൊ ഈ ടീം നിർത്താനുള്ള പരിപാടി ഒന്നും ഇല്ലേ എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇല്ല, ഒരു ഉദ്ദേശമില്ല. നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിൽ വ്ളോഗ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താണ്, കാരണം നമ്മൾ വല്ലാണ്ട് അങ്ങനെ വ്ളോഗ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരൊന്നല്ല. അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേഴ്സണൽ മെസ്സേജിലേക്ക് അയക്കുക. ഞങ്ങൾ എല്ലാ മെസ്സേജിനും റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ അത് തന്നെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും കൂടെ വന്ന് അവിടെയും ഫോളോ ചെയ്യൂ എന്നാണ് മാഷ് പറഞ്ഞത്.
ഇവിടെ വിടാനുള്ള ഒരു ഉദ്ദേശം ഞാൻ കാണുന്നില്ല. അപ്പോ അപ്പൊ ഏതായാലും ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഒരു ചെറിയ വ്ലോഗ് ആണ്, ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതെ, ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാം. ഇന്ന് എന്താ സംഭവിച്ചത്, നല്ല തണുപ്പുണ്ട്. ഇപ്പൊ സമയം 4 മണി 4:30 ആയി, പക്ഷെ നല്ല ക്ലൗഡി പോലെ കാണുന്നുണ്ടല്ലേ. ഇത് കുറെ ഏരിയ ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഈ നൈറ്റിലാണ് സൂക്ക് കാണാൻ ഏറ്റവും ഭംഗി. ഫ്രൈഡേ ആണ് ഇവിടുത്തെ മാർക്കറ്റുകൾ കംപ്ലീറ്റ് ഇവർ ഓപ്പൺ ആക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ഷോപ്പും ഓപ്പൺ അല്ല, പക്ഷെ ഫ്രൈഡേ എല്ലാ മാർക്കറ്റ്സും ഓപ്പൺ ആയിരിക്കും. അതെ, ഈ സൂക്കിന് തൊട്ടടുത്ത് തന്നെ പുറകിലായിട്ട് ഒരു ബീച്ചും കൂടി ഉണ്ട്. ഞങ്ങൾ ഈ വ്ലോഗ് ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പം താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. മാഷ് ആൻഡ് അർഷദ് പറയും.